നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഇപ്പോൾ G23-ന്റെ ഒരു നേതാവ് എന്ന് മാത്രമല്ല അതിൽ എല്ലാ പ്രതീക്ഷയും ശശി തരൂരിലേക്ക് എത്തുകയാണ്. ചെല്ലു പറയുന്നു മനീഷ് തിവാരിയെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത് ഉചിതമാണ്. ഇവിടെ കേരളത്തിൽ ഇതിനെക്കുറിച്ചൊരു സംസാര വിഷയമുണ്ടായി. കെ സുധാകരൻ ശശി തരൂറിനെ പിന്തുണയ്ക്കാൻ നിർബന്ധിതനാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ പിന്തുണയ്ക്കുന്നു, വേറെ ഓപ്ഷൻ ഇല്ല. സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഇനി മത്സരിക്കില്ല നേതൃത്വ പദവിക്ക് വേണ്ടി. പക്ഷേ അവരുടെ കയ്യിലുള്ള റിമോട്ട് കൺട്രോൾ നഷ്ടപ്പെടുത്താൻ അവർ ഒരിക്കലും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഗുലാം നബി ആസാദുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു മാനദണ്ഡവും അംഗീകരിച്ചില്ല. അദ്ദേഹത്തിനെ പോലുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെ തരംതാഴ്ത്തി കെട്ടാനാണ് കോൺഗ്രസ് ഗ്രൂപ്പുകൾ പോലും ശ്രമിക്കുന്ന, സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. സാർ എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? ഇതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും? വല്ല പിടിയുണ്ടോ? സുധാകരന്റെ ഒരു അഭിപ്രായം കണ്ടു. കാഞ്ഞിരക്കൊരു കഴിക്കുന്ന ഒരു പ്രതീതി ഉണ്ടല്ലോ, അതുപോലെ ഉപ്പില്ലച്ചിട്ടം പോലെ. അപ്പൊ അതുപോലെ ആ ശശി തരൂർ മത്സരിക്കുന്നതൊക്കെ ആരോ പറഞ്ഞു കേട്ടു. മത്സരിക്കുന്നെങ്കിലും മത്സരിച്ചോട്ടെ എന്നുള്ള മട്ടിൽ ഒരു മറുപടി പറയുന്നത് കേട്ടു. കാരണം ശശി തരൂരിന് പണ്ട് മുതലേ തന്നെ ഇവിടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ഒരു ഭരതനാണെന്നാണ് അദ്ദേഹത്തിന്റെ ശ്രീ രമേശ് ചെന്നിത്തല. ഇതിപ്പോ അതല്ലല്ലോ, ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ അദ്ദേഹം ഒരു ഗസ്റ്റ് മാത്രമാണ് കോൺഗ്രസിനകത്ത്. കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ഇദ്ദേഹത്തിനെ ഒന്നും കോൺഗ്രസ് നേതാവായിട്ട് ആരെങ്കിലും അംഗീകരിക്കൂ എന്ന് ചോദിച്ചിട്ടുണ്ടിരിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ്. അപ്പൊ കേരളത്തിലുള്ളവർക്ക് ഇദ്ദേഹത്തിനെ പലർക്കും, തിരുവനന്തപുരത്തുള്ള പ്രമുഖരായ പലർക്കും ഇദ്ദേഹത്തിനെ കണ്ടുകൂടാന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. അതെ, അതാണ് പറഞ്ഞത്. അത് കോൺഗ്രസ്സുകാർക്കുള്ള കണ്ടുകൂടാ, ബാക്കിയുള്ളവർക്ക് കാണാം. കോൺഗ്രസ്സുകാർക്ക് തന്നെ അദ്ദേഹത്തോട് എതിർപ്പാണ്. ഇപ്പൊ അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ശശി തരൂർ ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ 2009, അതെ, അദ്ദേഹത്തിനെതിരായിട്ട് ഇവിടെ പിന്നെ പന്തംകുളിത്തി പ്രകടനവും അദ്ദേഹത്തിന്റെ കോലം കത്തിക്കലും ഒക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ ആരാണ് നടത്തിയെന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം. അതിന്റെ വീഡിയോ ഒക്കെ എല്ലാ പത്ര ഓഫീസുകളിലും ഉണ്ട്. അവർ അന്ന് മുതലേ ശശി തരൂരിനെ ഒരു നീരസമാണ്. പക്ഷേ ഈ എതിർക്കുന്ന ആളുകൾ ആരെങ്കിലും ശശി തരൂരിന് പകരം തിരുവനന്തപുരം ഭരണമണ്ഡലത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ശശി തരൂരിന് പകരം ശശി തരൂരേ ഉള്ളൂ. അത് ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പിലും ശശി തരൂരേ ഉള്ളൂ. അതാണ് കാരണം, ശശി തരൂർ മത്സരം ഒഴിവാക്കുന്നത് വരെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന് വേറൊരു സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പണത്തം കുറയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്, അതാണ് സംഭവം. അതുകൊണ്ടാണ് LDFും പേടിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ. ഈ കാരണം പാരമ്പര്യമായിട്ട് പരമ്പരാഗതമായി ഇത് CPയുടെ സീറ്റ് ആയതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയും വലിയ താല്പര്യം പോലുള്ള അഗ്രഗണ്യരായ നേതാക്കൾ ജയിച്ചിട്ടാണ്. അപ്പം അതാണ് അതിന്റെ ഒരു കാര്യം. അതേസമയം CPMനാണ് ഈ സീറ്റ് കിട്ടിയിരുന്നതെങ്കിൽ അവർ കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യും, ഒരു മത്സരം, നല്ലൊരു മത്സരം കാഴ്ചവെക്കുകയും ചെയ്തു. ഇപ്പൊ ഇവിടെ നടക്കുന്ന എന്താണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഈ CP ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞാൽ ഇവിടുത്തെ ആക്റ്റീവ് വർക്കേഴ്സ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സമ്പത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ വേറെ മണ്ഡലത്തിൽ പോകും. ഇതാണ് ഇവിടെ പാരമ്പര്യമായിട്ട് പല വർഷങ്ങളായി നടന്നു വരുന്നത്. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ ഒരു രീതി. അതേസമയം CPIക്കാർ മാത്രം, CPIക്കാർ നമുക്കറിയാമല്ലോ എത്ര പേരുണ്ട്, അവർ പക്ഷെ ഉള്ളവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പോരട്ടോ, ഒരു പാർലമെന്റ് മണ്ഡലത്തിന്റെ വിസ്തൃതിയും പിന്നെ അവിടുത്തെ രീതിയും ഭൂമിശാസ്ത്രപരമായ ഇതിൻ്റെ ഒരു കിടപ്പ് തന്നെയൊക്കെ നോക്കുമ്പോൾ ഇഞ്ചിരിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പോകണം. കാരണം എതിരാളി അതിശക്തനായ ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ടും ജനങ്ങളുടെ ഇടയിൽ വളരെ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിലും ശശി തരൂരും പിന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ ശശി തരൂരിൻ്റെ ഒരു മതിപ്പ് അത് വർദ്ധിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. അത് നമ്മൾ, ഞാൻ ഇലക്ഷൻ കവർ ചെയ്യാൻ ശശി തരൂരിനോടൊപ്പം പോയി ഇപ്പോൾ മനസ്സിലാക്കിയുള്ളതാണ്, പല സ്ഥലങ്ങളിലും കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു സ്വീകരണം, അതെ, ജനങ്ങൾ കൊടുക്കുന്ന സ്വീകരണത്തിന്റെ രീതി കാണുമ്പോൾ തന്നെ അറിയാം മനസ്സോടെ കൊടുക്കുന്നു, മനസ്സില്ല മനസ്സോടെ കൊടുക്കുന്നു. ഇപ്പൊ സുധാരം പറഞ്ഞു കൊടുത്ത് കമന്റ് വേണമെങ്കിൽ മത്സരിച്ചോണ്ട് എന്ന് പറയുന്ന ആ രീതിയും അല്ല. സാർ, ഡൽഹി പൊളിറ്റിക്സ് ആണ് പുള്ളിയുടെ പ്രധാന ഏരിയ. ഡൽഹി പൊളിറ്റിക്സ് ശശി തരൂറിന്റെ ഒരു പാൻ ഇന്ത്യൻ മോഡലിലേക്കാണ് അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നത്, അല്ലാതെ കേരളം നിന്നും ജയിക്കാനുള്ളൊരു തത്തക മാത്രം. അവിടെ ഈ കേരളത്തിൽ നിന്ന് ഇത്രയും എതിർപ്പുണ്ടെങ്കിലും നാഷണൽ ലെവലിൽ പലരുമായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അദ്ദേഹം വരണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിലെ നേതാക്കൾ ഇല്ലേ സാർ? ഉണ്ട്. കേരളത്തിലിങ്ങനെ കുറയ്ക്കാൻ കുറയ്ക്കുന്ന പോലെ ഇത് എവിടെ ലോക രാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഒരു വ്യക്തിയാണ്. ഷെവലിയർ പദവി ഉൾപ്പെടെ കിട്ടി ഏറ്റവും ഒടുവിൽ. അതൊരു ഷെവലിയർ പദവി എന്നൊക്കെ പറഞ്ഞാല് എന്താ അതിന്റെയൊക്കെ വ്യാപ്തി എന്താണെന്നറിയാം?
അതൊക്കെ പഠിക്കണം, അതൊക്കെ കണ്ട് മനസ്സിലാക്കണം. ശശി തരൂരിനെ ലോക രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് ഒരു മികച്ച എഴുത്തുകാരൻ, ഒരു മികച്ച വാഗ്മി, ബ്രിട്ടനിൽ ചെന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചൊക്കെ ഇത്രയും ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഇലോബറേറ്റ് ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി നമുക്ക് പറഞ്ഞറിയില്ല. അത് മാത്രമല്ല, 15 വർഷം മുമ്പ് അദ്ദേഹം ആദ്യമായി ഇവിടെ മത്സരിക്കാൻ വരുമ്പോഴുള്ള ശശി തരൂരില്ല ഇപ്പോഴത്തെ ശശി. ഇപ്പൊ ശശി തരൂർ ശരിക്കും ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞു. അന്ന് അതല്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് മലയാളം പോലും ശരിക്കും പറയാൻ വയ്യാത്ത ഒരു അവസ്ഥയെ തപ്പിത്തടഞ്ഞൊക്കെ പല മലയാളികളും നന്നായി ഉച്ചരിക്കുന്നു. ഇന്ന് വളരെ ഭംഗിയായി മലയാളം സംസാരിക്കുന്നു. പിന്നെ ആളുകളോടുള്ള ഇടപഴകുന്ന രീതി, പ്രസംഗത്തിന്റെ രീതിയൊക്കെ ശരിക്കും ഒരു രാഷ്ട്രീയക്കാരന്റെ എല്ലാ തന്ത്രങ്ങളും കൗതുകങ്ങളും എല്ലാം അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞു. അതാണ്. അപ്പൊ അദ്ദേഹം നദകരി അദ്ദേഹം ബുദ്ധിയുള്ള ഒരാളാണ്, വളരെ പഠിപ്പുള്ള ഒരാളാണ്, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ എവിടെ പ്രയോഗിക്കണം എന്തെന്നുള്ളൊരു അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകൾ കണ്ടാൽ നമുക്കറിയത്തില്ല. പിണറായി വിജയനെ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ശശി തരൂരിന്റെ ഭാഗം. സെമിനാറുകളിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് വളരെ വിശാലമായ ഒരു മനസ്സിതി ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കുകയുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, പിണറായി വിജയന്റെ ഭരണ നേട്ടത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭരണ മികവിനെ കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അഭിനന്ദിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം നരേന്ദ്രമോദിയും പിന്നെ പിണറായി വിജയന്റെ കഴിവുകൾ അംഗീകരിക്കുകയാണ്. അവിടെ മാതൃ പാർട്ടി രാഷ്ട്രീയമല്ല, അല്ല അവിടെ രാഷ്ട്രീയമല്ല, അതാണ്. അപ്പൊ അതാണ് അതാണ് പോളിറ്റിക്സിൽ വേണ്ടത്, അതാണ് ശശി തരൂർ ചെയ്തത്. ആരോഗ്യകരമായ രാഷ്ട്രീയം, അതെ, അതാണ് ആരോഗ്യകരമായ ചെയ്തത്. പിന്നെ നമ്മുടെ പിന്നെ പിണറായി വിജയനെ പ്രകീർത്തിക്കുന്നത് അദ്ദേഹം അല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇത്രയും ഇപ്പോഴുണ്ടാകുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ലെന്നും രണ്ട് പ്രകൃതി ദുരന്തങ്ങളെ വളരെ വളരെ ഇതായിട്ട് കാര്യശേഷിയോടുകൂടി അദ്ദേഹം നേരിട്ടു എന്നൊക്കെ പറയുന്നു എന്നുണ്ടെങ്കിൽ അതൊന്നും കോൺഗ്രസ്സുകാർക്ക് സുധാകരനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് എപ്പോഴും രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് വരുന്നത്. ഒരിക്കലും ഒരുത്തന്റെ നന്മ കാണുകയില്ല. ആ നന്മ കാരണം അതൊരു ഭരണാധികാരി എങ്ങനെയാണെന്ന് എങ്ങനെ ആകണം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുക്കും. സാർ പറയുന്ന കൃത്യമാണ്. 2009 ഇന്ദിരാഗാന്ധി വിമർശിച്ച് പുസ്തകം എഴുതിയല്ലോ, അങ്ങനെയുള്ളൊരു വ്യക്തിയല്ലേ മത്സരിപ്പിക്കുന്ന എന്തിനെന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ രീതിയിൽ അന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അദ്ദേഹം 100,000 വോട്ടിന് ജയിച്ചു. മഹാത്മാഗാന്ധിയോട് മഹാത്മാഗാന്ധി വിമർശിച്ച ഒരു കോൺഗ്രസിനുണ്ടല്ലോ, എന്താ അവരെ എടുത്ത് കളയാത്തത്? ജവഹർലാൽ നെഹ്റുവിനെ അത് പിന്നെ ഈ ഒരുമാതിരി പിന്നെ ഉടങ്കൊല്ലി ഏർപ്പാടുകളാണ് അത്. കോൺഗ്രസ് കാരണം പെട്ടെന്ന് ഇയാളെ ഒന്ന് ഒതുക്കണം, അപ്പൊ എന്തെങ്കിലും കൈ കിട്ടണം, അങ്ങനെ കിട്ടുമ്പോഴത്തെ വെച്ചടിക്കുന്നതാണ് സാർ. അതാണ് പോയിന്റ്. ബി ജെ പി ജനാധിപത്യത്തിനെ കുറിച്ച് പറയുമ്പോഴും കോൺഗ്രസ് ജനാധിപത്യത്തെ കുറിച്ച് പറയുമ്പോഴും അതിനകത്ത് ഹിപ്പോക്രറ്റിക്കലായി കോൺഗ്രസിന്റെ ചില കാര്യങ്ങളെ തോന്നുന്നുണ്ട്. അവര് ചില കപടമായിട്ടുള്ള കാര്യങ്ങൾ, അവര് അവർക്കുള്ളിൽ പാർട്ടിക്കുള്ളിൽ ഒരു കുടുംബ സ്വേച്ഛാധിപത്യം ഉണ്ട്, എന്നിട്ട് അവരത് മറച്ചു വെച്ചിട്ട് ബി ജെ പിയുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് അവിടെയാണ് ആ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത് അല്ലേ സാർ? അതിപ്പോ പ്രകടമാണല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ കളിയാണ്. അതെ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ ചരട് രാഹുൽ ഗാന്ധിയുടെ കൈ തന്നെ. എന്തായാലും ശശി തരൂര് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് മത്സരിച്ചാൽ അദ്ദേഹം വിജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഒരു മാറ്റം കാണാൻ പറ്റുമല്ലേ? അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഉപ്പില്ല ചിറ്റം പോലെ സുധാകരന്റെ ഈ ഇന്നലെ സുധാകരൻ പറഞ്ഞ വാക്ക് വേണമെങ്കിൽ മത്സരിക്കാമെന്ന്.